കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തലശ്ശേരി അമ്പലത്തിലെ ഉത്സവമായിരുന്നു. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ആനകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവസാനത്തെ ദിവസം മാർച്ച് 10-ാം തീയതി ഉത്സവം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കാണാനും ഒക്കെ നമ്മൾ പോയി. അപ്പോൾ അന്നെടുത്ത വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്കും ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനും അറിയാനും ഒക്കെ പറ്റും. അപ്പോൾ വീഡിയോ തുടർന്നും കാണാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണിത്. ശ്രീനാരായണ ഗുരു 1908 സ്ഥാപിച്ച ഒരു ക്ഷേത്രം കൂടിയാണ്. കൂടുതൽ കാര്യങ്ങൾ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട ആനകളൊക്കെ ദാ കാണുന്ന മഞ്ഞ തൂണില്ലേ, അതിന്റെ അവിടെ പോയിട്ട് നിൽക്കുന്നുണ്ടാവും ഈ ആൾക്കാരൊക്കെ. നമ്മളിനി അപ്പൊ അവിടെ പോയി നിൽക്കാൻ പോകണം, കാരണം അവിടുന്ന് തെടമ്പേറ്റിയിട്ട് പ്രദക്ഷിണം വെക്കാൻ തുടങ്ങുക. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് നന്ദു. നിങ്ങൾ എന്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവള് തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് തലശ്ശേരിയിലെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. ആനകൾക്കൊക്കെ പട്ട കൊടുത്തിട്ട് അവിടെ നിർത്തിയിരിക്കുക, കാരണം ഈ ഫുഡടി കഴിഞ്ഞിട്ട് വേണം അവർക്ക് പ്രദക്ഷിണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ആന പട്ട തിന്നുന്ന കണ്ടിട്ടില്ലെങ്കിൽ ദാ നോക്കിക്കോളൂ, അവർ നല്ല സ്റ്റൈലായിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഫോളോവേഴ്സ് ആണ് ഇങ്ങനെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാ. അപ്പൊ അവരുടെ കയ്യിൽ പലതരത്തിലുള്ള കൊടി പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ട്. അപ്പൊ അവരും ഈ പ്രദക്ഷിണത്തിന്റെ മുന്നിൽ നടക്കും ഈ കൊടിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുത്തുക്കൊടിയൊക്കെ വന്നു. വെഞ്ചാമരവും മാലവട്ടവും ഒക്കെ ആയിട്ട് അവർ റെഡിയായി നിൽക്കുന്നുണ്ട്. തിടമ്പ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാവരും ആനപ്പുറത്തേക്ക് കയറാൻ തുടങ്ങും. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പിന്നെ ഗണപതിയും സുബ്രഹ്മണ്യനും ഉണ്ട്. ഗുരുദേവന്റെ ജീവിതത്തിനെ പറ്റിയിട്ടൊരു സിനിമയുണ്ട്. അപ്പൊ ആ സിനിമയിലൊക്കെ ഈ അമ്പലമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമേ അമ്പലങ്ങളിലേക്ക് പ്രവേശനമുള്ളൂ, അവർക്ക് മാത്രമേ അമ്പലത്തിൽ കയറാൻ അവകാശമുള്ളൂ. അപ്പൊ ഗുരുദേവനാണ് പറഞ്ഞത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെയും കൂടി അമ്പലത്തിൽ കയറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഒരു വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞു സർക്കാസ്റ്റിക് ആയിട്ട്. അപ്പൊ ഗുരുദേവൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഗുരുദേവന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു, അങ്ങനെ അതൊരു മഴയായി. അപ്പൊ ഗുരുദേവൻ പറഞ്ഞു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ, ഇനി അവരെ കയറ്റിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും അമ്പലത്തിൽ കയറാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ തിടമ്പൊക്കെ കയറ്റി ഇനിയിപ്പോൾ ബാക്കിയുള്ള ആനയുടെ പുറത്തും മറ്റേ ആലവട്ടം വെഞ്ചാമരം പിടിക്കുന്നവരൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം ഇവർ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് പുറപ്പെടും. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന. അതിൽ ഒരു കാര്യം ദാ ഇപ്പം നിങ്ങൾ കാണുന്നത് തന്നെയാണ്. വെള്ള ഉടുപ്പിട്ട് ഉരുങ്ങി നടക്കുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് കേട്ടോ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത്. അതായത് ഇതൊരു നേർച്ച പോലെയാണ്. എനിക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഇതുപോലെ കല്യാണ കുട്ടിയാക്കി ഒരുക്കി നടത്താം, പ്രദക്ഷിണം വെപ്പിക്കാം എന്നുള്ളൊരു നേർച്ച ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പെൺകുട്ടികൾ ജനിച്ചവർ തല നിറയെ പൂ വെച്ച് അവരുടെ പെൺമക്കളെ വെള്ള ഉടുപ്പൊക്കെ ഇടിച്ച് ഒരു ബ്രൈഡിനെ പോലെ ഒരുക്കി അവരൊക്കെ കയ്യിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആ താലം ഒരു കല്യാണപ്പെണ്ണ് പിടിക്കുന്ന ഒരു താലത്തിൻ്റെ തട്ടുണ്ടാവുമല്ലോ, ആ തട്ട് പിടിച്ചിട്ട് അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ ആരാണോ അവരുടെ കൂടെ പ്രദക്ഷിണം വയ്ക്കാൻ പോകുന്നത് അവരുടെ കൂടെ ഈ കുഞ്ഞുങ്ങൾ പോവുകയാണ് ചെയ്യുക.
അപ്പൊ ഇപ്പൊ സമയം ഒരു 5:30 കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സമയത്തും അവരിപ്പോ അമ്പലത്തിലാണ് ഉള്ളത്. ഇനിയിപ്പോ നഗരപ്രദക്ഷിണത്തിന് പോകും. അപ്പം കുഞ്ഞുമക്കൾ വരെ ഉണ്ട് കേട്ടോ, എടുത്ത് നടക്കാൻ പ്രായമുള്ള കുഞ്ഞുമക്കൾ വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എല്ലാവരും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി മണികളായിട്ട് ഇപ്പം നല്ല ചാടിത്തുള്ളി പോകുന്നുണ്ട്. പക്ഷെ നഗരപ്രദക്ഷിണമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർ കുറച്ച് ടയർഡും. ദാ ഈ കുഞ്ഞൊക്കെ കുഞ്ഞാണ്, അതിനൊന്നും എന്താ പറയുക, ചിലപ്പോൾ 4 വയസ്സൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ. എടുത്ത് നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരാൾ കൂടെ നടക്കും കേട്ടോ കുഞ്ഞിൻ്റെ, ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് നടക്കാം, അല്ലെങ്കിൽ ആരാണോ നഗരപ്രദക്ഷിണത്തിന് പോകുന്നത് അവർക്ക് നടക്കാം. അതാ അവിടെ ഒരു കുട്ടീനെ കണ്ടു, നല്ല തട്ട് തട്ടായിട്ടുള്ളൊരു ഫ്രോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ പോകുന്നത്. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും തലനിറയെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടാണ് പോവുക. അങ്ങനെ നമ്മുടെ ആനകളൊക്കെ ഒരു 1/2 പ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് മുന്നോട്ടേക്ക് വന്നിട്ട് ആ വഴി അങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ട് നഗരപ്രദക്ഷിണത്തിന് പോവുകയാണ് ചെയ്യുക. അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം ആനയും കൂടെ വന്നിട്ട് ഒരുമിച്ച് അവർ പോവും. അപ്പൊ ഇതാ അങ്ങനെ ആനകളൊക്കെ അമ്പലത്തിന്റെ മുന്നിലുള്ള സ്റ്റെപ്സിലൂടെ ഇറങ്ങി ഇനിയിപ്പോ നഗരപ്രദക്ഷിണത്തിൽ പോവാണ്. പിന്നെ ഇതാ ഈ കാണുന്ന പന്തലിൽ വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞത് കേട്ടോ. പിന്നെ ഈ പന്തലിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയാണ്. ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്ത ഒരു ക്ഷേത്രമാണിത്. ഇത് ഇറ്റലിയിലുള്ളൊരു ശില്പി അവിടുന്ന് ചെയ്തിട്ട് കൊണ്ടുവന്ന പഞ്ചലോഹ വിഗ്രഹമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ കുളമുള്ളത്, ക്ഷേത്രക്കുളമുള്ളത്. അവിടെ ആനയുടെ തലയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഗുരുദേവനാണ് പണ്ട് താഴ്ജാതിക്കാർക്കൊന്നും അമ്പലത്തിൽ കയറാൻ അനുവാദമില്ലായിരുന്നു. അപ്പോൾ ഗുരുദേവനാണ് മുൻകൈ എടുത്ത് അവർക്കും അമ്പലത്തിൽ ആക്സസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ താഴെജാതിയിൽപ്പെട്ടവർക്കൊക്കെ അമ്പലത്തിൽ കയറാൻ പറ്റിയത്. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു, അവിടെയൊക്കെ പ്രാർത്ഥിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം പോകുന്നത്. ഇങ്ങനെ കുറേ സ്റ്റാൾസൊക്കെ ഉണ്ടാവുമല്ലോ, ഉത്സവം എന്ന് പറയുമ്പം ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്റ്റാൾസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്, ദാ നാടൻ മിഠായി. എനിക്ക് നാടൻ മിഠായികളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ജീരക മിഠായി അല്ല, വേറെ ഇപ്പം നാരങ്ങ മിഠായി, പുളി മിഠായി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റാൾസും നടന്ന് കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ ഏതെടുത്താലും 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, കാരണം കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു എന്ത് ഉത്സവം എന്ത് പരിപാടി ആയിക്കോട്ടെ ആൾക്കാരൊക്കെ വരുന്നൊരു ഇതായിരിക്കുമല്ലോ. അപ്പം നല്ല റഷ് ഉണ്ടായിരുന്നു. മരണക്കിണറിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പ് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പം നേരത്തെ നമ്മൾ വൈകുന്നേരം കണ്ടില്ലേ കല്യാണ കുട്ടികളെ, അപ്പോൾ അവരിങ്ങനെ പ്രദക്ഷിണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:30 കുട്ടികളൊക്കെ കുറേയൊക്കെ തളർന്നു, കുറച്ച് പേരൊക്കെ റോഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു, കുറേ പേരൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് അവർക്ക് മാംഗോ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ വ്രതം എടുത്ത കുട്ടികളാണ് കേട്ടോ ഇങ്ങനെ കല്യാണ കുട്ടികളായിട്ട് വരുന്നത്. അപ്പോൾ ഇതാ കുറേ പേരൊക്കെ അമ്മമാർ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ പ്രദക്ഷിണം തുടരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.